ഇന്ന് നമുക്ക് വേണ്ടി ഗാനങ്ങൾ ആലപിക്കാൻ വരുന്നത് മുഴുനീള ഗായകനായി തുടങ്ങി പിന്നീട് ജനസേവനത്തിനായി പോലീസ് യൂണിഫോം അണിഞ്ഞ ഒരു കലാകാരനാണ്. ഇപ്പോഴും സംഗീതം തെല്ലട ചോരാതെ നിയമം നടപ്പിൽ വരുത്തുന്ന ഒരു കണിശക്കാരൻ. സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ജ്യോതികുട്ടൻ ഫ്രം ചേർത്തല. ഞാൻ ജ്യോതികുട്ടൻ, എനിക്കിപ്പോൾ 50 വയസ്സാകുന്നു. ആലപ്പുഴ ജില്ലയിൽ ചേർത്തലയിലാണ് എൻ്റെ വീട്. ഏകദേശം 18 വയസ്സ് മുതൽ 1991 മുതൽ ഞാൻ ഈ പ്രൊഫഷണൽ ഗാനമേള രംഗത്തുണ്ട്. ആകാശമായവളേ അകലെ പറന്നവളേ ചിറകായിരുന്നല്ലോ നീ. ആലപ്പുഴ ഭീമാസ് ബ്ലൂ ഡയമണ്ട്സ് ഓർക്കസ്ട്ര, അതിലായിരുന്നു എൻ്റെ സംഗീത ജീവിതത്തിന് തുടക്കം. ആ യാത്ര 2005 എനിക്ക് സിവിൽ പോലീസ് ഓഫീസറായിട്ട് ജോലി കിട്ടുന്നതുവരെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഗ്യാപ്പ് വന്നു. ഉടലും ചേർന്നു പോയി, ഉയരും പകുത്തുപോയി, ഉള്ളം പിണഞ്ഞു പോയി. ഒറ്റയ്ക്കിരുന്നെത്ര കാറ്റു ഞാൻ ഏൽക്കണം. എൻ്റെ സംഗീത ജീവിതത്തിൽ ഇതുവരെ ഒരു ചാനൽ ഇങ്ങനെ ഒരു പരിപാടി അവതരിപ്പിക്കാൻ അവസരം കിട്ടിയിട്ടില്ല. ഇത്രയും പ്രഗത്ഭരായ ആൾക്കാരുമായിട്ട് സല്ലപിക്കാനും അവരുടെ മുന്നിൽ പാട്ട് പാടുവാനും എനിക്ക് കിട്ടിയ അവസരം, ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. നമസ്കാരം ജ്യോതികുട്ടൻ. നമസ്കാരം സർ. സുഖമാണോ? സുഖം സുഖം. പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് മനസ്സിലായി, ഞാൻ ഇൻട്രോയിൽ പറഞ്ഞായിരുന്നു വരുന്ന വ്യക്തി, പക്ഷെ കണ്ടില്ല. എന്തായാലും ജ്യോതികുട്ടൻ, എനിക്കൊന്ന് കൊച്ചിൻ സിറ്റി പോലീസിലാണ്. സിറ്റി പോലീസിലാണ്? അപ്പോൾ കൊച്ചിയിലാണ് താമസം? താമസം ചേർത്തല. ചേർത്തലയാണ്. ഈ ജ്യോതികുട്ടൻ എന്ന് പേരിടാൻ കാര്യം എന്താണ്? ഈ കുട്ടൻ അവസാനം, ഞാനൊരു കുട്ടൻ, അതുകൊണ്ട് എന്റെ പേര് ശരിക്കും ആനന്ദ് ജ്യോതി എന്നായിരുന്നു. ആനന്ദ് ജ്യോതി എന്നായിരുന്നു? അതെ. അപ്പൊ സ്കൂളിൽ ചേർത്ത ഒരു അച്ഛന്റെ അനിയനാണ്. അപ്പൊ അവിടെ ചെന്നപ്പോഴാണ് എന്ത് പേരിടണോന്ന് ചോദിച്ചു. അപ്പൊ എല്ലാരും ജ്യോതി ജ്യോതി എന്നാ വിളിച്ചോണ്ടിരുന്നത്. അപ്പൊ ചിറ്റപ്പൻ ഇങ്ങനെ ഓർത്തു, ആ ജ്യോതികുട്ടൻ, ജ്യോതികുട്ടൻ അത് തന്നെ. നമ്മൾ കൊച്ചായിരിക്കും കുട്ടാ കുട്ടാന്ന് വിളിക്കുമല്ലോ. അപ്പൊ അത് കാരണം ആനന്ദ് ജ്യോതി എന്നുള്ളത് ജ്യോതികുട്ടൻ. ജ്യോതികുട്ടൻ. അപ്പം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ജ്യോതികുട്ടൻ്റെ നിന്ന് അറിയാനുണ്ട്. കാരണം രണ്ട് കാര്യമാണ്, ഒരു ഗായകനാണ്, ഒരു പോലീസാണ്, പിന്നെ പാട്ടുകൾ. അപ്പൊ ആദ്യം ജ്യോതികുട്ടൻ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഏത് പാട്ടാണ് ആലപിക്കുന്നത്? 6-ാം ക്ലാസ്സിലും 7-ാം ക്ലാസ്സിലും പഠിക്കുമ്പോൾ നീലവാനച്ചോരയിൽ നമ്മളൊരു ഗാനം. ും പെൺകിളി
ജ്യോതികുട്ടൻ അസാധ്യമായിട്ട് പാടി കേട്ടോ, സത്യമായിട്ട് എന്ന് പറഞ്ഞാൽ മനോഹരമായിട്ട് പാടി കേട്ടോ. എത്ര നാളായി ഈ പാട്ട് തുടങ്ങിയിട്ട്? ഇപ്പൊ എനിക്ക് 50 വയസ്സായി. 18 വയസ്സ് മുതൽ പ്രൊഫഷണൽ ആയിട്ടുണ്ടായിരുന്നു. ഗാനമേളയ്ക്കൊക്കെ പോകും? ഗാനമേളയ്ക്ക് 18 വയസ്സ് മുതൽ. ബ്ലൂ ഡയമണ്ട്സ് ഓർക്കസ്ട്ര എന്നും പറഞ്ഞിട്ട് ബ്ലൂ ഡയമണ്ട്സ് ആലപ്പുഴ, അതിൽ പാടാറുണ്ട്. അതിലായിരുന്നു തുടക്കം. ജ്യോതികുട്ടൻ മനോഹരമായിട്ട് പാടി. എനിക്ക് അണ്ണാച്ചി, എനിക്ക് ചിലതൊക്കെ പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ പോലീസിലാന്ന് അറിഞ്ഞോണ്ട് വേണ്ടാന്ന് വെച്ചു. ഞാൻ ചുമ്മാ പറഞ്ഞത്, മനോഹരമായിട്ട് അല്ലെ. ഇടയ്ക്ക് ഒരു ഇത് പാടിയല്ലോ, ഒരു ഒരു ഡീവിയേഷൻ. അത് അതിനകത്തുള്ളതാണോ അതോ കൈ നിട്ടതാണോ ലാസ്റ്റില്? അത് കൈ നിട്ടതാ. ആണോ? അല്ല, ഉള്ളതാണ്, പക്ഷെ ഇട്ടപ്പോ അത് എന്റേതായ രീതിയായി. പക്ഷെ അത് കുഴപ്പമില്ല ജ്യോതി. പക്ഷെ വേറൊരു കാര്യമുണ്ടല്ലോ, അതിന്റെ മൂന്നരട്ടി ആയിരുന്നു മറ്റേ ഞാനും നീ, ആ പോർഷൻസ് ഒക്കെ സൂപ്പർ മനോഹരമായിരുന്നു. നമ്മൾ ടോട്ടാലിറ്റി നോക്കിയാൽ മതി, ടോട്ടാലിറ്റിയിൽ അതിമനോഹരം സൂപ്പർ. ഓൾ ദി ബെസ്റ്റ്.